ബൈബിൾ വായന സങ്കീർത്തനങ്ങൾ 119 അധ്യായം മുതൽ കർത്താവിൻ്റെ നിയമം. അപങ്കിലമായ മാർഗത്തിൽ ചലിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചലിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവ്വം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണനായി ത്യജിക്കരുത്. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എൻ്റെ അതിരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധി എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വശിഷ്ടം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ. അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു. അവരുടെ നിന്ദനം പ്രയാസവും എന്നിൽ നിന്ന് അകറ്റണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ. രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെ പറ്റി ധ്യാനിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റി ചേർന്ന് നിൽക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമറളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുതകൃത്യത്തെ പറ്റി ധ്യാനിക്കും. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്നും അകറ്റണമേ. കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ട്. കർത്താവ്, അങ്ങയുടെ കൽപ്പനയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ലജ്ജിതനാകാൻ എനിക്ക് ഇട വരുത്തരുത്. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചലിക്കും. കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അവസാനം വരെ ഞാൻ അത് പാലിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന് നിറവേറ്റി തരണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. പുതിയ നിയമത്തിനുള്ള വായന, മർക്കോസ് 11 അധ്യായം മുതൽ. അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവു മലയ്ക്ക് സമീപമുള്ള ബെത്ഫഗെ, ബദാനിയ എന്നീ സ്ഥലങ്ങൾക്ക് അടുത്തെത്തിയപ്പോൾ അവൻ രണ്ടു ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവേൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവേൻ. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിക്കൽ ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് കഴുത കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. അവർ കഴുത കുട്ടിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ചു നിരത്തി. അവൻ്റെ മുമ്പിലും പിന്നിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി.
ചുറ്റുനോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടെ ബദാനിയയിലേക്ക് പോയി. അടുത്ത ദിവസം അവർ ബദാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിചിട്ടു നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ചു അടുത്തു ചെന്നു. എന്നാൽ ഇലകൾ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു.